ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ആശ ഹോസ്പിറ്റൽ, ഏഞ്ചൽസ്, ബെസ്റ്റ് എയ്ഡ്സ് ഡയബറ്റീസ് കെയർ എന്നിവ സംയുക്തമായി ഹൃദയത്തിനായി ഒരു കരുതൽ സംഘടിപ്പിച്ചു. വടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും നടന്ന പരിപാടി DYSP പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരെയും ഹോസ്പിറ്റൽ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വടകര ആശാ ഹോസ്പിറ്റൽ, ഏഞ്ചൽസ്, ബെസ്റ്റ് എയ്ഡ്സ് ഡയബറ്റീസ് കെയർ എന്നിവർ സംയുക്തമായി പരിപാടി സംഘടിപ്പിച്ചത്. ഹൃദയത്തിനായി ഒരു കരുതൽ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി നടത്തിയത്. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ച് വടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നടന്ന പരിപാടി വടകര DYSP പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം, അതേപോലെ അതിനനുസരിച്ചുള്ള ജീവിത രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ കാലത്ത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബെസ്റ്റ് എയ്ഡ് ഡയബറ്റീസ് കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ഹൃദയദിന സന്ദേശം നൽകി. ഈ വർഷം ഞങ്ങൾ സംസാരിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ ഹൃദയത്തിന് വേണ്ടിയല്ല, നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഹൃദയത്തിന് വേണ്ടിയല്ല, പക്ഷേ ഒരു ഹൃദ്രോഗിയുടെ ഹൃദയത്തിന് വേണ്ടിയാണ്. കാരണം കോവിഡ് ഇന്ന് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് 1,000,000 പേർ കോവിഡ് കാരണം മരണമടഞ്ഞു. ഇന്ത്യയിൽ ഏതാണ്ട് ഈ 2-3 ദിവസം കൊണ്ട് 100,000 കവിഞ്ഞു. ഈ ഒരു അവസരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഹൃദയ രോഗികളാണ്. അത് കഴിഞ്ഞിട്ടാണ് ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും പ്രായാധിക്യമുള്ളവർ, വേറെ രോഗമില്ലാത്ത പ്രായാധിക്യമുള്ളവരും അൺകൺട്രോൾ ഡയബറ്റീസും എല്ലാം വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഹൃദ്രോഗികൾ മരിച്ചത്? അതിന് കാരണം അവരല്ല, ഞാനും നിങ്ങളുമാണ്. എൻ്റെയും നിങ്ങളുടെയും അശ്രദ്ധ കൊണ്ട്. നമ്മൾ കഴിഞ്ഞ 10 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കോവിഡ് മഹാമാരിയെ തടയാനുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്നും 80% നമ്മുടെ നാട്ടുകാർക്കും അറിയില്ല. ഏഞ്ചൽ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ KM അബ്ദുള്ള പ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ന് മുതൽ നല്ല ജീവിതശീലങ്ങൾ ആശാ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അജ്മൽ കെ, ഏഞ്ചൽസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP രാജൻ, ഏഞ്ചൽസ് ഫിനാൻസ് ഡയറക്ടർ കെ ചന്ദ്രൻ, ആശാ ഹോസ്പിറ്റൽ മാനേജർ ജോയൽ ആന്റണി, നഴ്സിംഗ് ഓഫീസർ എബിൻ ബാബു, ഏഞ്ചൽസ് EMCT വോളണ്ടിയർ PP സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാഹചര്യത്തിൽ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട DYSP സബ്രഹാം സാർ അവരുകളാണ്.